ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ ടി വിയിലേക്ക് ഒരു ന്യൂസ് ഇപ്പോൾ മൊത്തത്തിൽ ഫേമസ് ആണ്. അതായത് ഫേസ്ബുക്ക് കേന്ദ്രീകരിച്ച് ഓൺലൈൻ സെക്സ് റാക്കറ്റ് സജീവമാകുന്നു. അപ്പോൾ ഇവർ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ നോർമലി ഉള്ള ഒരാളുടെ അക്കൗണ്ടിലോട്ട്, ഫേസ്ബുക്ക് അക്കൗണ്ടിലോട്ട് നോർമലി റിക്വസ്റ്റ് അയക്കുന്നു, ഫ്രണ്ട് ആവുന്നു, അതിനുശേഷം ചാറ്റ് ചെയ്യുന്നു, ചാറ്റ് ചെയ്തിട്ട് വീഡിയോ കോൾ ചെയ്യുന്നു. വീഡിയോ കോളിൽ അവർ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, നിങ്ങളെ കൊണ്ട് സംഭവങ്ങളൊക്കെ കാണിപ്പിക്കുന്നു. കാണിപ്പിച്ചതിന് ശേഷം എന്താണ്, അവർ വാട്സാപ്പ് നമ്പർ ചോദിക്കുന്നു. വാട്സാപ്പ് നമ്പർ നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മളെ വാട്സാപ്പിലേക്ക് ഈ ഇവർ ചെയ്ത വീഡിയോ കോളിൻ്റെ ഡിങ്കോൾ ഓഫീസ് സാധനങ്ങളൊക്കെ എല്ലാം കൂടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് വാട്സാപ്പിലോട്ട് അയച്ചു കൊടുക്കും. എന്നിട്ട് പറയുന്നതാണ്, നിൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സിനും നിൻ്റെ വൈഫ് കാര്യങ്ങൾ, വൈഫ് ഉണ്ടെങ്കിൽ വൈഫ്, അല്ലെങ്കിൽ ബന്ധുക്കൾ കാര്യങ്ങൾ, ഫ്രണ്ട്സ് എല്ലാത്തിനും ഞാനിത് ഷെയർ ചെയ്ത് നാറ്റിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഇനി എനിക്ക് കാശ് തരണം എന്ന് പറയും. അതായത് ചോദിക്കുന്ന ലക്ഷങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു സംഭവത്തെ പറ്റി എനിക്ക് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ എന്താണ്, നല്ല കിടിലം പെണ്ണിട്ടാ, അവളെ സമ്മതിക്കണം, ഇങ്ങനെ തന്നെ കാണിക്കണം എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ഇപ്പോൾ ഇന്നോ ഇന്നലെയോ ഒരുത്തി വന്ന് ഫേസ്ബുക്കിൽ റിക്വസ്റ്റ് അയച്ചു, അവളുടെ അടുത്ത് അങ്ങനെ എല്ലാം തുറന്നു പിടിച്ച് കാണിച്ചു തന്ന്, അവളത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് അയച്ചു. അപ്പോൾ എന്തായാലും ഒരു പരിചയമില്ലാത്ത, ഇന്നലെ കണ്ട ഒരാളുടെ മുമ്പിൽ എല്ലാം കൂടെ അങ്ങോട്ട് തുറന്ന് പിടിച്ചിട്ട് അങ്ങോട്ട് മൂപ്പിച്ച് മൂപ്പിച്ച് ചെല്ലുമ്പോഴത്തേക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. അന്നേരം പിന്നെ നമ്മൾ അറിയുന്ന ആൾക്കാരോടെ കാണട്ടെ എന്ന്. ഒരു പരിചയമില്ലാത്തവരിപ്പോൾ കാണിക്കാനായിട്ട് ഇപ്പോൾ എടുത്തോ പിടിച്ചോ കൊണ്ട് ഇവിടുന്ന് കാണിക്കണില്ലേ നിങ്ങൾ? അപ്പോൾ നിങ്ങൾ അറിയുന്നവർ ഉണ്ടായപ്പോൾ എന്തിനാണ് ഇത്രയും നാണക്കട കാര്യം എന്താണ്? നാലാൾ കാണട്ടെ നിങ്ങളാ ഒരു കഴിവ്. അപ്പോൾ ഇങ്ങനെ ഇന്നോ ഇന്നലെയോ പെട്ടെന്നൊരു പെണ്ണ് വന്നിട്ട് അറിയാത്തൊരു പെണ്ണ് എവിടെന്നോ ഒരുത്തി വന്ന് റിക്വസ്റ്റ് അയച്ചിട്ട് വാടാ വീഡിയോ കോളിൽ നിങ്ങൾ വീഡിയോ കോളിൽ ചെന്ന് അത് കഴിഞ്ഞാൽ എന്താണ് കാണിക്കും എന്ന് പറഞ്ഞപ്പോൾ കാണിച്ചു കൊടുത്ത് അവളതും കണ്ട് അവനൊരു വാഴയിലെങ്കിലും തുണിയിട്ട് കൊടുത്താൽ മതി. ഇത്രയും അങ്ങോട്ട് എന്താണ് മുട്ടി നിന്ന് കഴപ്പ് 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 പെരുത്ത് നിൽക്കുന്ന ഒരുത്തനായിരിക്കും ഇത് കണക്ക്. ഒരു പെൺകുട്ടി, ഇങ്ങനെ അറിയാത്തൊരു പെൺകുട്ടി മെസ്സേജ് അയച്ചുടഞ്ഞ് അവളുടെ മുന്നിൽ ഇങ്ങനെ എല്ലാം തുറന്നിട്ട് ചെല്ലുന്നവന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അങ്ങനെയുള്ളവന്മാരുടെ എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പറ്റുമെങ്കിൽ ഇതൊക്കെ ടി വി ലൈവ് ടെലികാസ്റ്റ് ചെയ്യണം സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ മൊത്തം കാണട്ടെ. അതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ. കാരണം അത്രയും ഇങ്ങോട്ട് മൂത്ത് മുട്ടി ചെല്ലാൻമാരുടെ ആരെങ്കിലും പറഞ്ഞു എല്ലാം ആലോചിക്കണങ്ങളുടെ പണികൾ കിട്ടുന്നു, ഏതെങ്കിലും ഒരുത്തി ഇങ്ങനെ വെറുതെ വന്നിട്ട് എല്ലാം കാണിച്ചിരുന്നു പറഞ്ഞാൽ ചെന്ന് കയറി കൊടുക്കല്ലേ ചെയ്യുന്നത്. എന്തായാലും ആ പെൺകുട്ടി കാണിക്കും കാണിക്കും എന്ന് പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുന്ന സാധനം സത്യമായിട്ടുള്ളൊരു സംഭവമല്ലേ? അല്ലാണ്ട് അവൾ പ്രത്യേകിച്ച് എഡിറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന സാധനമൊന്നുമല്ലല്ലോ, നിങ്ങൾക്ക് ഉരിഞ്ഞിട്ട് നിന്നിട്ടല്ലേ അവളെ കൊണ്ടുവന്ന് കാണിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത്. അപ്പോൾ യവന്മാരുടെ ആ ലൈംഗിക ദാരിദ്ര്യം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ടൈപ്പിലുള്ള ചിലവന്മാരുടെ ഫേസ്ബുക്കിലുള്ള ചില കമൻസും പോസ്റ്റും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പെയ്ഡ് നമ്പർ വേണോ? ഇൻബോക്സിൽ വാ, തള്ളാനായിട്ടുള്ള മൈരന്മാർ വരണ്ട, 100% ഉറപ്പായ നമ്പർ ആയിരിക്കും തരുന്നത്. ഇത്രയും ഉറപ്പുള്ള നമ്പറാണെങ്കിൽ എനിക്ക് തോന്നുന്നു അവൻ്റെ കുടുംബത്തിലാരുടെ നമ്പർ ആയിരിക്കും മിക്കവാറും. ഇത് വേറെ ചില പെൺകുട്ടികളുടെ ചിത്രങ്ങളൊക്കെ ഗ്രൂപ്പിലൊക്കെ ഇട്ടപ്പോഴത്തേക്ക് ഓരോ മഹാന്മാർ ചെയ്ത കമൻറ്റുകളാണ് ഇതൊക്കെ. അപ്പോൾ ഇതുപോലുള്ള കുറേ സ്ക്രീൻഷോട്ടുകളും കാര്യങ്ങളും വെച്ച് ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്ക് ആങ്ങളമാരെന്ന് പറഞ്ഞിട്ട്, എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടില്ല, ഇത്രയ്ക്ക് തരം താഴ്ന്നവന്മാർക്ക് ഇതല്ല ഇതിനപ്പുറം വരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ആ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല, പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ളവന്മാർ ഞാൻ ചാടി കൊടുക്കേണ്ട ആവശ്യം എന്താണ്? നിങ്ങളെന്താ അവളെ പ്രേമിക്കുകയായിരുന്നു, 10 കൊല്ലത്തെ പ്രേമം എന്തെങ്കിലും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങളെ ഭാര്യയാണോ വിളിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഒരാളാണോ? അതുകൊണ്ട് ദയവേ ഇതിങ്ങനെ അറിയാത്ത ഒരാളൊക്കെ മെസ്സേജ് അയച്ചെന്നും പറഞ്ഞു കൊണ്ട് ഓടിച്ചെന്ന് വീഡിയോ കോളിൽ നിൽക്കരുത്. നിന്നാൽ പോലും ഒരിക്കലും നഗ്നനായിട്ട് നിൽക്കരുത്. നഗ്നനായിട്ട് നിൽക്കുകയാണെങ്കിൽ അത് നാട്ടുകാർ മുഴുവൻ കാണും. ഇതാണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് സംഭവം കേട്ടപ്പോൾ നല്ല കോമഡി ആയിട്ടാണ് തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്യുന്നവരെ പറ്റിയാണ് ഞാൻ പറയുന്നത്. എനിക്ക് തെറ്റ് ചെയ്തവന്മാരാണ് ഞാൻ പറഞ്ഞത്. തെറ്റ് ചെയ്യാത്തവന്മാരുണ്ടാവാം, അങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനെ ഒരു പെൺകുട്ടി സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാം, കേസ് കൊടുക്കാം, അല്ലെങ്കിൽ ആ ലീഗലായിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവന്മാർ വരുമ്പോഴത്തേക്ക് അവളുടെ മുന്നിൽ ഇത് എനിക്ക് ചെല്ലുന്നവന്മാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് മര്യാദയ്ക്കുള്ളവന്മാർക്ക് ഈ പറഞ്ഞ പോലെ എന്താണ് കേസ് കൊടുക്കുക, അല്ലെങ്കിൽ എന്താണ് ലീഗലായിട്ട് മൂവ് ചെയ്യുക, എന്തുകൊണ്ടോ ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, ഇന്നത്തെ വീഡിയോയുടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായങ്ങൾ എല്ലാവർക്കും യോജിപ്പുണ്ടാവണമെന്നില്ല, എതിർപ്പുള്ളവർക്ക് അത് കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടാറ്റ, ബൈ ബൈ, സീ യു.